ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഇപ്പോൾ ഓൺ ഗോയിങ് ആയിട്ടുള്ള ഗോൾഡൻ സ്പൂൺ എന്ന കൊറിയൻ ഡ്രാമയാണ് ഫാന്റസി ത്രില്ലർ കാറ്റഗറിയിൽപ്പെടുന്ന ഈ ഡ്രാമയ്ക്ക് മൊത്തം പതിനാറ് എപ്പിസോഡുകളുണ്ട് അതിൽ ഇന്ന് വരെ റിലീസായിട്ടുള്ളത് രണ്ട് എപ്പിസോഡുകളാണ് ഈ ഡ്രാമയുടെ വൺലൈൻ എന്താന്ന് വെച്ചാൽ പാവപ്പെട്ട വീട്ടിൽ ജനിച്ച നമ്മുടെ കഥാനായകന് ഒരു ദിവസം ഒരു ഗോൾഡൻ സ്പൂൺ കിട്ടുന്നു അത് വെറും ഒരു സ്പൂണല്ല അതിന് ചില മാജിക് പവേഴ്സ് ഉണ്ട് ആ സ്പൂൺ ഉപയോഗിച്ച് നമ്മുടെ ഹീറോയ്ക്ക് ഏതെങ്കിലും ഒരു പണക്കാരന്റെ ലൈഫായി അവന്റെ ലൈഫ് സ്വാപ്പ് ചെയ്യാൻ സാധിക്കും ഏത് സാഹചര്യത്തിലാണ് ഹീറോ ആ ഗോൾഡൻ സ്പൂൺ ഉപയോഗിക്കുന്നത് അതിനുശേഷം അവന്റെ ലൈഫിൽ എന്തെല്ലാം സംഭവിച്ചു എന്നാണ് ഗോൾഡൻ സ്പൂൺ എന്ന ഡ്രാമ പറയുന്നത് എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണേ അപ്പൊ ഇനി നമുക്ക് എപ്പിസോഡ് വൺ പറഞ്ഞു തുടങ്ങാം ഒന്നാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് നമ്മുടെ ഹീറോയുടെ വോയിസ് ഓവറിൽ കൊറിയയുടെ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തന്നുകൊണ്ടാണ് ബുദ്ധനും ജീസസും ഗാന്ധിയും മാർക്കുമൊക്കെ പറയുന്നത് ഇവിടെ എല്ലാവരും തുല്യരാണെന്നാണ് ഇവിടത്തെ കോൺസ്റ്റിറ്റ്യൂഷനും അത് തന്നെയാണ് പറയുന്നത് എന്നാൽ റിയൽ ലൈഫിൽ അത് അങ്ങനെയല്ലെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ എല്ലാവരും ഒരേ സീറ്റിൽ ഒരേ യൂണിഫോമിലിരിക്കുന്നു എന്നാൽ ആരും തന്നെ ഈക്വൽ അല്ല കാരണം ഇത് കൊറിയ ആയതുകൊണ്ടാണ് കൊറിയ ഒരു ഹൈറാർക്കൽ സൊസൈറ്റിയാണ് ഇവിടം ഭരിക്കുന്നത് ഗോൾഡൻ സ്പൂണായി ജനിച്ചവരും ഇങ്ങനെ പറഞ്ഞ ഹീറോ അവന്റെ ക്ലാസ്സിലെ കുട്ടികളെ വെൽത്തിന്റെ അടിസ്ഥാനത്തിൽ കാറ്റഗറൈസ് ചെയ്യും അതിലേറ്റവും റിച്ച് തേയോങ് എന്ന ഒരു ആണ് അവൻ ഈ ക്ലാസ്സിലെ മാത്രം റിച്ചസ്റ്റ് സ്റ്റുഡൻറ് അല്ല കൊറിയയിലെ തന്നെ റിച്ചസ്റ്റ് ഫാമിലി മെമ്പർ ആണ് അവരുടെ ഇൻകം മുന്നൂറ് ആണ് അതുകൊണ്ട് തന്നെ തേയോങ്ങിനെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ് ഏറ്റവും കൂടുതൽ കാശുള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം അതാണ് അവിടുത്തെ രീതി കൊറിയൻ സോഷ്യൽ സ്ട്രക്ചർ എന്താണെന്ന് കാണിച്ച ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയുടെ സ്ട്രഗിൾ ആണ് ഇനി നമുക്ക് നമ്മുടെ ഹീറോയെ കുറിച്ച് പറയാം ഹീറോയുടെ പേര് ലീ സ്വിൺ നമുക്കിനി അവനെ ലീ എന്ന് വിളിക്കാം ലീ അവന്റെ ക്ലാസ് കഴിഞ്ഞ് പാർട്ട് ടൈം ജോബിന് പോവാറുണ്ട് അങ്ങനെ ജോലിയുടെ ഭാഗമായി അവനൊരു ട്യൂഷൻ സെന്ററിൽ ഡെലിവറിക്ക് പോവുന്നു അവിടെ ചെല്ലുമ്പോ അവൻ നേരം ഒരു ക്ലാസിന്റെ പുറത്ത് നിൽക്കും അവനും ആ ട്യൂഷൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ട് എന്നാൽ അവനെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ വിഷമിച്ചവിടെ നിൽക്കുമ്പോഴാണ് അടുത്തുള്ളൊരു ബോക്സിൽ നിന്നും കുറച്ച് നോട്ട്സ് അവന് കിട്ടുന്നത് ലീ ഒരു ജീനിയസ് ആയതുകൊണ്ട് ആ നോട്ട്സ് വായിച്ചാൽ തന്നെ അവന് കാര്യങ്ങളെല്ലാം മനസ്സിലാവും പിന്നെ എക്സ്ട്രാ ട്യൂഷന്റെ ആവശ്യമില്ല ഡെലിവറി ജോലി കഴിഞ്ഞ് ലീ ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവൻ സ്റ്റോറിൽ ഇരിക്കുന്ന സമയം അവിടേക്കൊരു കസ്റ്റമർ വന്ന് വളരെ റൂഡായി സിഗരറ്റ് ചോദിക്കും കസ്റ്റമറിനെ കണ്ടാൽ അറിയാം അവനൊരു മൈനറാണ് അതുകൊണ്ട് ലീ അവനോട് അവന്റെ ഐ കാർഡ് ചോദിക്കുന്നു അത് കസ്റ്റമർ കൊടുക്കാത്തത് കൊണ്ട് ലീയും കസ്റ്റമറും തമ്മിൽ പ്രശ്നമാവും അങ്ങനെ ലീ കസ്റ്റമറിന്റെ കൈ പിടിച്ച് തിരിക്കുമ്പോഴാണ് അതവന്റെ ഫ്രണ്ട് പാർക്കാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് പാർക്ക് അവിടെ വന്നത് അവന്റെ അമ്മ വാങ്ങി നൽകിയ ഷൂ ലീയെ കാണിക്കാനാണ് ആ ഷൂ കാണുമ്പോ ലീ ഒന്ന് ഷോക്കാവും കാരണം അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പാർക്കിന്റെ ഫാമിലിയെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല എന്തായാലും തന്റെ ഫ്രണ്ട് വാങ്ങിയ പുതിയ ഷൂ അല്ലേ ഇനി ഇടയ്ക്കൊക്കെ തനിക്കും അത് തരണമെന്ന് ലീ പറയുമ്പോ നീ സ്വന്തമായി ഇതെടുത്തോ എന്ന് പറഞ്ഞ് പാർക്ക് ആ ഷൂസ് ഒരു ടേബിളിൽ വെക്കും പെട്ടെന്ന് സിറ്റുവേഷൻ അങ്ങ് സീരിയസ് ആകുന്നു പാർക്ക് എന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് ലീക്ക് മനസ്സിലാവുന്നില്ല നീ ആഗ്രഹിച്ചു വാങ്ങിയത് എനിക്ക് വേണ്ട നീ തന്നെ എടുത്തോ എന്ന് പറഞ്ഞ് ലിയാ ഷൂ പാർക്കിനെ തിരികെ ഏൽപ്പിക്കും കുറച്ചു നേരം സീരിയസ് ആയി ലീയെ ഒന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഞാനിതൊങ്ങ് നിനക്ക് തരാൻ പോവല്ലേ എന്ന് പറഞ്ഞ് പാർക്ക് ആ ഷൂവും എടുത്ത് അവിടെ നിന്നിറങ്ങും ചിരിച്ചുകൊണ്ടാണ് പാർക്ക് അവിടെ നിന്നിറങ്ങുന്നത് എന്നാൽ സ്റ്റോറിൽ നിന്നും ഇറങ്ങും പാർക്ക് കുറച്ചു നേരം സങ്കടത്തിൽ ലീയെ നോക്കുന്നു അവിടെ സീൻ കട്ടായി പിന്നെ നമ്മൾ കാണുന്നത് എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് പാർക്ക് ലീക്ക് ഒരു മെസ്സേജ് അയക്കുന്നതാണ് ശേഷം അവൻ ആ ഷൂ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നു സത്യത്തിൽ ആ ഷൂ അവന്റെ അമ്മയുടെ അവസാന ഗിഫ്റ്റ് ആയിരുന്നു കടബാധ്യത മൂലം അവന്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ലീ പാർക്കിന്റെ പേര് വിളിച്ച് കരഞ്ഞുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് ഓടുന്നതാണ് പാർക്കിന്റെ അമ്മയും അച്ഛനും മാത്രമല്ല പാർക്കൊന്നും ഇന്നീ ലോകത്തില്ല പാർക്ക് ഇന്ന് ജീവനോടെ ഇല്ലായെന്ന സത്യം നേരിട്ട് കാണുന്ന ലീ വല്ലാതെ തളർന്നു പോകുന്നു അടുത്ത സീൻ പാർക്കിന്റെയും ഫാമിലിയുടെയും ഫ്യൂണറൽ ആണ് അവിടെ അവർക്ക് കടം കൊടുത്തൊരു ലേഡി തന്റെ പൈസ തിരികെ നൽകാതെ എല്ലാവരും മരിച്ച കാര്യം പറഞ്ഞ് പാർക്കിന്റെ അച്ഛന്റെ ഹാഫ് ബ്രദറിന്റെ അടുത്ത് പ്രശ്നമുണ്ടാക്കുന്നു ലീക്ക് അതെല്ലാം കാണുമ്പോ നല്ല ദേഷ്യം വരും എന്നാൽ അത് കണ്ടു നിൽക്കാനല്ലാതെ അവനെക്കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല പാർക്കും ലീയും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു ലീയെ സ്കൂളിലെ ഗോൾഡൻ സ്പൂൺ സ്റ്റുഡൻസ് ബുള്ളി ചെയ്യുമ്പോൾ അവനെ സഹായിച്ചിരുന്നത് പാർക്കാണ് സഹായമെന്ന് വെച്ചാൽ ലീക്ക് കിട്ടേണ്ട പാതിയടി പാർക്കങ്ങ് വാങ്ങും ഇപ്പൊ ഫ്യൂണറൽ സ്ഥലത്തേക്ക് തേയോങ്ങും അവന്റെ അച്ഛനും വരും ഒരു ഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായി പാർക്കിന്റെ വീട് നിന്നിരുന്ന് ഏരിയ ഇടിച്ച് കളയാൻറെ അച്ഛന്റെ കമ്പനിയായ ഡോണിഷ് ഗ്രൂപ്പ് തീരുമാനിച്ചു അതാണ് ആ കുടുംബത്തിന്റെ മരണ കാരണമെന്ന് റിപ്പോർട്ടേഴ്സ് പറയുമ്പോ ഇവിടെ ഞാൻ വന്നത് ഡോണിഷ് ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആയിട്ടല്ല ഒരച്ഛനായിട്ടാണ് മരിച്ചിരിക്കുന്നത് എന്റെ മകന്റെ ഒരു ക്ലാസ്മേറ്റും അവന്റെ കുടുംബവുമാണെന്ന് പറഞ്ഞ് അയാൾ അകത്തേക്ക് പോവും ഇപ്പൊ ലീ ഹോളിൽ നിന്നും പുറത്തേക്ക് വരും പുറത്തേക്ക് വരുന്ന ലീ വന്ന് പെടുന്നത് അവന്റെ ക്ലാസ്സിലെ ലെബുളി അങ്ങിന്റെ മുമ്പിലാണ് ലീ എഴുതി കൊടുത്ത അസൈൻമെന്റിന് തനിക്ക് ബി ഗ്രേഡ് ആണ് കിട്ടിയതെന്ന് പറഞ്ഞ് ബുള്ളി ഗ്യാങ്ങിന്റെ ലീഡറായ ജംഗൂൺ അവനെ ഉപദ്രവിക്കുന്നു ഇത്തവണ അസൈൻമെന്റ് ശരിയാവാതിരുന്നത് ചിലപ്പോൾ അവൻറെ ഫ്രണ്ട് മരിച്ച് സങ്കടം കൊണ്ടായിരിക്കുമെന്ന് ജംഗൂണിന്റെ കൂട്ടുകാര് പറയുമ്പോൾ ജംഗൂൺ പാർക്കിനെയും അവന്റെ ഫാമിലിയെയും കുറിച്ച് മോശമായി സംസാരിക്കും അത് കേട്ട് സഹിക്കാൻ വയ്യാതെ ഇതിരി കൂടിപ്പോയി എന്ന് ലീ പറയും ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നീ എന്നെ തല്ലണം എന്താ നീ തല്ലുന്നില്ലയെന്ന് ജംഗൂൺ ലീയോട് ചോദിക്കുന്നു ഞാൻ നിന്നെ തല്ലണമെങ്കിൽ എന്റെ കയ്യിൽ പൈസ വേണം എന്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് എനിക്ക് നിന്നെ തല്ലാൻ സാധിക്കില്ല അപ്പൊ നിനക്ക് നിന്റെ പ്ലേസ് ഏതാണെന്ന് വളരെ കൃത്യമായി തന്നെ അറിയാം എങ്ങനെ പറഞ്ഞു ലീയെ കുറെ തല്ലിയ ശേഷം അവന്റെ പോക്കറ്റിൽ നിന്നും ക്യാഷ് എടുത്ത് ചുരുട്ടി താഴേക്ക് എറിയുന്നു ഇപ്പ അവിടേക്ക് തേയോങ് വരുന്നു തേയോങ്ങിനെ കാണുന്നതും ബുള്ളി ഗ്യാങ്സ് വളരെ മാന്യമായി പെരുമാറാൻ തുടങ്ങും എന്നാൽ ലീയുടെ മുഖം കാണുമ്പോൾ തേയോങ്ങിന് മനസ്സിലാകും അവിടെ എന്താണ് നടന്നതെന്ന് തേയോങ് അങ്ങനെ ബുള്ളിങ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല നീ വിഷമിക്കണ്ട ഫ്യൂണറലിന്റെ പൈസയെല്ലാം എന്റെ അച്ഛൻ അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് തേയോങ് അവിടെ നിന്ന് പോവും തേയോങ്ങിന് പുറകെ അവരെ പൊക്കി പറഞ്ഞുകൊണ്ട് ബുള്ളി ഗ്യാങ്ങും പോവും അവരെല്ലാവരും പോയി കഴിയുമ്പോ ലീ താഴെ കിടന്നിരുന്ന് ക്യാഷ് എടുക്കും അത് നമ്മുടെ തേയുടെ അച്ഛൻ കാണും പോവാനായി തിരിച്ച് കാറിലേക്ക് വരുന്ന തേയോട് അവൻ നിന്റെ ഫ്രണ്ടാണോ എന്ന് അച്ഛൻ ചോദിക്കും അതേന്ന് തേയോങ് പറയുമ്പോ ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്ന കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന ഒരാളെന്നാണ് അർത്ഥം നിന്റെ സമയം അങ്ങനെയുള്ള ഒരുത്തിനു വേണ്ടി പാഴാക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് ലീയുമായി കൂട്ടുകൂടരുതെന്ന് തേയോങ്ങിന്റെ അച്ഛൻ അവനൊരു വാണിംഗ് കൊടുക്കുന്നു അന്ന് വൈകുന്നേരം ലീ കൺവീനിയൻസ് സ്റ്റോറിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടേക്ക് പുതിയൊരു എംപ്ലോയി വരും അവളുടെ പേരാണ് ജൂഹി ജൂഹിയാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ ജൂഹിയുടെ ലഗേജ് കാണുമ്പോൾ തന്നെ അവളെ വീട്ടിൽ നിന്നും ഓടിപ്പോകുന്നതാണെന്ന് ലീക്ക് മനസ്സിലാവും ലീയുടെ മുഖത്തെ പാട് കാണുമ്പോൾ അത് എന്ത് പറ്റിയതാണെന്ന് ജൂഹി അവനോട് ചോദിക്കും നിനക്കിവിടെ കൂടുതൽ നാൾ വർക്ക് ചെയ്യണമെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കണമെന്ന് പറഞ്ഞ് ലീ അവളെ കടയിലെ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കും കടയിലേക്ക് വരുന്ന ഒരു കസ്റ്റമറിനെ നോക്കി ജൂഹി ചിരിക്കുമ്പോൾ ഒരിക്കലും കസ്റ്റമറിനെ നോക്കി ഇങ്ങനെ ചിരിക്കരുത് അങ്ങനെ ചിരിക്കാൻ തുടങ്ങിയാൽ നീ എക്സോസ്റ്റഡ് ആവുമെന്ന് ലീ അവളോട് പറയും ലീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ജൂഹിക്ക് മനസ്സിലായിട്ടില്ല എങ്കിലും ലീയെ കാണുമ്പോ അവൻ നല്ല കൂളാണെന്ന് ജൂഹിക്ക് തോന്നും അടുത്ത സീനിൽ കാണിക്കുന്നത് ലീയുടെ വീടാണ് അവിടെ അവരുടെ ലാൻഡിലൂടെ വാടക കാശ് കൊടുക്കാൻ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയാണ് ലീയുടെ അച്ഛൻ ഒരു കോമിക് ആർട്ടിസ്റ്റ് ആണ് കോമിക് ആർട്ടിസ്റ്റ് എന്ന പേര് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ സത്യത്തിലെ പുള്ളി ജോബ്ലെസ് ആണ് ലിയുടെ അമ്മ ഒരു ഹോട്ടൽ വെയ്റ്റ്രസും സഹോദരി സാലൂണിൻ്റെ ആണ് ലാൻഡ്ലോഡ് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്ന സമയം ലിയുടെ അച്ഛൻ അവിടെ തന്നെ ഒരിടത്ത് ഒളിച്ചിരിക്കും എന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല അദ്ദേഹത്തെ കാണാതെ അവര് പോവില്ല എന്നാണ് പറയുന്നത് ഈ സമയത്താണ് ലീ അവിടേക്ക് കയറി വരുന്നത് അച്ഛൻ ഒളിച്ചിരിക്കുന്നത് കാണുമ്പോൾ ലീ അച്ഛനെ ലാൻഡ്ലോർഡിന് കാട്ടിക്കൊടുക്കും ലീയുടെ ഈ ബിഹേവിയറിൽ അവന്റെ സഹോദരിക്ക് നന്നായി ദേഷ്യം വരും അച്ഛനെ ലാൻഡ്ലോർഡിന് കാണിച്ചു കൊടുത്തതിന് ലിയെ ചീത്ത പറയാനായി വരുമ്പോഴാണ് ലീയുടെ സേവിങ്സ് അവള് ശ്രദ്ധിക്കുന്നത് അത് കാണുമ്പോൾ അവൾക്ക് ഒന്നുകൂടെ ദേഷ്യം വരും കാരണം ലീയുടെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടായിട്ടും അവൻ ലാൻഡ് ലോഡിന് റെന്റ് കൊടുത്തില്ല ലീയുടെ ഫാമിലിയുടെ കടം നാന്നൂറ് മില്യൺ ആണ് അവന്റെ ഈ കൊച്ചു സേവിങ്സ് കൊണ്ട് ആ കടം എന്തായാലും തീർക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ അവന്റേതായ കുറച്ച് ആവശ്യങ്ങൾക്ക് ലീ സേവ് ചെയ്തു വെച്ചിരിക്കുന്ന പൈസയാണത് അതിൽ നിന്നും പൈസ എടുക്കാൻ സമ്മതിക്കാതെ ീ അവന്റെ സഹോദരിയെ റൂമിൽ നിന്നും പുറത്താക്കുന്നു ഈ സമയം തേയോങ് നമ്മുടെ ലീയുടെ അച്ഛന്റെ വെപ്റ്റൂൺ വായിച്ച് നല്ല ചിരിയാണ് അവൻ എല്ലാ ദിവസവും വെപ്റ്റൂൺസ് വായിക്കാറുണ്ട് തേയോങ് വെപ്റ്റൂൺ വായിക്കുന്നത് അവന്റെ അച്ഛൻ കണ്ട പ്രോബ്ലം ആണ് അതുകൊണ്ട് ബോഡിഗാർഡിനെ കാവൽ നിർത്തിയ ശേഷമാണ് അവൻ വെപ്റ്റൂൺ വായിക്കുന്നത് ഇപ്പൊ തേയോങ്ങിന്റെ ഗാർഡ് അവന്റെ അച്ഛൻ സമ്മറൈസ് ചെയ്യാൻ പറഞ്ഞ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ചോദിക്കും അതവൻ ചെയ്തിട്ടുണ്ടാവില്ല പെട്ടെന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ച് ആ റിപ്പോർട്ട് എടുക്കുമ്പോഴേക്കും തേയോങ്ങിന്റെ അച്ഛൻ അവിടേക്ക് വരും അവന്റെ കഷ്ടകാലത്തിന് കമ്പ്യൂട്ടർ സ്ക്രീനിലെ വെബ് ടൂണും അയാൾ കാണും ശേഷം നമ്മൾ കാണുന്നത് തേയോങ് തയ്യാറാക്കിയ സമ്മറി അച്ഛൻ വായിക്കുന്നതാണ് തേയോങ് ആണെങ്കിൽ നന്നായി പേടിച്ചാണ് ഇരിക്കുന്നത് അവൻ ഉണ്ടാക്കിയ റിപ്പോർട്ടാണെങ്കിൽ അത്ര നന്നാവില്ല അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛൻ കൊടുക്കുന്ന പ്രഷറിൽ പാവത്തിന് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു ഈ തേയോങ്ങിന്റെ അച്ഛൻ വല്ലാതെ ഡോമിനേറ്റിംഗ് ആണ് അയാൾക്കെല്ലാം അയാൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നടക്കണം തേയോങ്ങിന്റെ കയ്യിൽ നിന്നും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും അയാൾ അവനെ ശിക്ഷിക്കും പിറ്റേ ദിവസം തേയോങ്ങിന്റെ വീട്ടിൽ തേയോങ്ങിന്റെ സ്റ്റെപ്പ് മദർ അവന്റെ ക്ലാസ്മേറ്റ്സിന് മുന്നിൽ പിയാനോ വായിക്കുന്നു പിയാനോ വായിച്ചു കഴിയുമ്പോൾ തെയോങ്ങിന്റെ ക്ലാസ്മേറ്റ് ആയ ഒയോജിൻ ഞാൻ നിങ്ങളുടെ ഫാനാണെന്ന് പറഞ്ഞ് തെയോങ്ങിന്റെ സ്റ്റെപ്പ് മദറിന്റെ കയ്യിൽ നിന്നും ഓട്ടോഗ്രാഫ് വാങ്ങുന്നു അവർ തെയോങ്ങിനോട് താൻ പിയാനോ വായിച്ചത് എങ്ങനെയുണ്ടായിരുന്നുവെന്ന് ചോദിക്കുമ്പോൾ നല്ലതായിരുന്നു പക്ഷേ കുറച്ച് ലെങ്ത് കൂടിപ്പോയെന്നവൻ പറയും അവരുടെ സംസാരത്തിൽ നിന്നും രണ്ടു പേരും തമ്മിൽ അത്ര നല്ല ചേർച്ചയിലല്ല എന്ന് മനസ്സിലാവും ഈ സമയം ലീക്ക് വഴിയരികിൽ നിന്നും ഒരു ക്രിസ്റ്റൽ ബോൾ കിട്ടുന്നു ആ ക്രിസ്റ്റൽ ബോള് അവിടെ വഴിക്കച്ചവടം നടത്തുന്ന ഒരു ഗ്രാൻമയുടെയാണ് ലിയത് ആ ഗ്രാൻമയ്ക്ക് തിരികെ എടുത്തു കൊടുക്കുമ്പോൾ ആ ഗ്രാൻമലിയെ ഒരു ഗോൾഡൻ സ്പൂൺ കാണിക്കും ആ ഗോൾഡൻ സ്പൂണിന് ലിയ ആക്കാൻ സാധിക്കും അതിനവൻ ചെയ്യേണ്ടത് അവൻ്റെ സെയിം ഉള്ള റിച്ച് ഫാമിലി മെമ്പറിന്റെ വീട്ടിൽ നിന്നും മൂന്ന് തവണ ഫുഡ് കഴിക്കണം ആ ഗ്രാൻമ പറയുന്നതൊന്നും ലീ എങ്കിലും മുപ്പതിനായിരം വോൺ കൊടുത്ത് അവൻ ആ സ്പൂൺ വാങ്ങും അവിടെ നിന്ന് ലീ പോകുന്നത് തേയോങ്ങിന്റെ വീട്ടിലേക്കാണ് ജങ്കൂൺ വിളിച്ചിട്ട് അവന്റെ അസൈൻമെന്റ് കൊടുക്കാൻ വേണ്ടിയാണ് ലിയ അവിടേക്ക് പോകുന്നത് അവിടെ വരുന്ന ലിയുടെ കയ്യിൽ നിന്നും അസൈൻമെന്റ് വാങ്ങിയിട്ട് അസൈൻമെന്റ് എഴുതിയതിന്റെ കൂലിയായി പൈസ കൊടുത്ത ജംഗൂൺ അവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കുന്നു അങ്ങനെ നാണം കെട്ട് അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത തേയോങ്ങ് ലീയെ അവർക്കൊപ്പം ഫുഡ് കഴിക്കാൻ വിളിക്കും ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴും ജംഗോൺ ലീയെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നു ഇത്തവണയും തേയോങ്ങിനത് തീരെ ഇഷ്ടമാവില്ല നീയാണ് അവനെ ഈ സമയത്ത് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് എന്നിട്ട് ഇമാതിരി വർത്താനം ഇവിടെ ഇരുന്ന് പറയരുത് ഇതെന്റെ വീടാണെന്ന് പറഞ്ഞ് അവൻ ഒരു വാണിംഗ് കൊടുക്കും എങ്കിലും ജംഗൂൺ നിർത്തില്ല ഫുഡ് കഴിക്കാനായി മെയ്ഡ് എല്ലാവർക്കും സ്പൂൺ കൊടുക്കുന്ന സമയം മറ്റെല്ലാവർക്കും കൊടുക്കുന്നത് പോലെ തന്നെ ലീക്കും മെയ്ഡ് ഗോൾഡൻ സ്പൂൺ കൊടുക്കുന്നു എന്നാൽ അത് കാണുമ്പോൾ ജംഗൂൺ അവന് ഗോൾഡൻ സ്പൂണിൽ കഴിക്കാനുള്ള യോഗ്യതയില്ല അവനൊരു സ്റ്റീൽ സ്പൂൺ കൊടുക്കാൻ പറയും ഇപ്പൽ ഈ ആണെങ്കിൽ ഞങ്ങൾ പാവപ്പെട്ടവരാണെങ്കിലും എന്റെ അച്ഛനും അമ്മയും എന്നെ നല്ല കെയർ തന്നാണ് വളർത്തിയത് ഇതവരെ ഫുഡ് കഴിക്കാനായി വാങ്ങി തന്ന സ്പൂൺ ആണെന്ന് പറഞ്ഞ് ഗ്രാൻമിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ ഗോൾഡൻ സ്പൂൺ എടുത്ത് അവർക്കൊപ്പം ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ സ്പൂണിൽ ഒരു തിളക്കം വരും സ്പൂൺ തിളങ്ങുമ്പോൾ തേങ്ങ ഫുഡ് കഴിക്കുന്നതായി ക്രിസ്റ്റൽ ബോളിൽ ഗ്രാൻമയ്ക്ക് കാണാം അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന ലീ കാണുന്നത് അവന്റെ പേരൻസും സഹോദരിയും സൂയിസൈഡ് ചെയ്ത് കിടക്കുന്നതാണ് അത് കാണുന്ന ലീ വല്ലാതെ തകർന്നു പോവും പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ലീ ഉറക്കത്തിൽ നിന്നും എഴുന്നേക്കുന്നു തന്റെ വീട്ടുകാർ മരിക്കുന്നതായി ലീ സത്യത്തിൽ സ്വപ്നം കണ്ടതാണ് സ്വപ്നത്തിലെ കാഴ്ചകണ്ട് ഉറക്കം പോയ ലീ അവന്റെ ഡയറിയിൽ അവന്റെ വീട്ടിൽ നിന്നും ആ ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് പോവാനുള്ള റൂട്ട് മാപ്പ് വരയ്ക്കും ശേഷം ആ സ്പൂണിനെക്കുറിച്ചും അതിന്റെ പ്രത്യേകതയും എഴുതി വെക്കും പിറ്റേ ദിവസം ഈ ഗോൾഡൻ സ്പൂണിന്റെ കാര്യം വിചാരിച്ചു സ്കൂളിൽ സ്കൂളിൽ ലീ ഡോണിഷ് ഗ്രൂപ്പിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നു അടുത്തു തന്നെ തേയോങ് അവന്റെ അച്ഛൻ കൊടുത്ത റിപ്പോർട്ടുമായി ഇരിക്കുന്നുണ്ട് അതെങ്ങനെ സമ്മറൈസ് ചെയ്യണമെന്ന് അവന് യാതൊരു ഐഡിയയുമില്ല ഇപ്പൊ അവിടേക്ക് വരുന്ന ലീ തേയോങ്ങിനെ അത് സമ്മറൈസ് ചെയ്യാൻ സഹായിക്കുന്നു രണ്ടു പേരും ഒരുമിച്ചിരുന്ന് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് നമ്മുടെ ബുള്ളി ഗ്യാങിന് തീരെ ഇഷ്ടമാവുന്നില്ല ഓയോജിനും അത് ശ്രദ്ധിക്കുന്നുണ്ട് അന്ന് വൈകുന്നേരം തേയോങ് അവന്റെ അച്ഛനെ ആ റിപ്പോർട്ട് കാണിക്കും അതിൽ ഇംപ്രസ്ഡ് ആകുന്ന അച്ഛൻ ജീവിതത്തിൽ ആദ്യമായി തേയോങ്ങിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആദ്യമായിട്ട് അച്ഛന്റെ കയ്യിൽ നിന്നും അപ്രീസിയേഷൻ കിട്ടുമ്പോൾ തേയോങ്ങിന് വളരെ സന്തോഷമാവും തേയോങ്ങിന്റെ ക്യാരക്ടറിന് ഒരു പ്രത്യേകതയുണ്ട് അവൻ വല്ലാതെ പാനിക് ആകുന്ന സമയം നഖം കൊണ്ട് സ്വന്തം കൈപ്പിച്ചു മുറിവേൽപ്പിക്കും ഇപ്പെന്തായാലും അങ്ങനെ ചെയ്യേണ്ടി വരില്ല കാരണം അച്ഛൻ അവന്റെ വർക്കിൽ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ തെയ്യോങ് ലീയുടെ സഹായം വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു ഒരുമിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി അവർ ഒരുമിച്ച് ഫുഡ് കഴിക്കാനിരിക്കുമ്പോ ലീ കഴിക്കുന്നത് ചോപ് സ്റ്റിക്ക് കൊണ്ടാണ് അവനാ ഗോൾഡൻ സ്പൂൺ ഉപയോഗിക്കില്ല അതായത് ഈ സമയത്തൊന്നും ലീയുടെ ഉള്ളിൽ മറ്റൊരു ഉദ്ദേശമില്ല ലീ ഇങ്ങനെ തന്നെ സഹായിക്കുന്നത് കൊണ്ട് രണ്ട് തവണയായി തെയ്യോങ് കുറച്ച് പൈസ ലീയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ീയും തേയോങ്ങും കൂടുതൽ ക്ലോസ് ആകുന്നതുകൊണ്ട് ഒയോജൻ തേയോങ്ങിന്റെ അടുത്ത് നിന്റെ ഈ കൈഡ്നെസ് ലീ ചിലപ്പോ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയും അതോർത്ത് നീ ടെൻഷൻ ആവണ്ട ലീക്ക് അവന്റെ ലിമിറ്റ് എന്താണെന്ന് വളരെ നന്നായി തന്നെ അറിയാം അതവനറിയാമെങ്കിൽ വളരെ നല്ല കാര്യം പിന്നെ എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം പറയാനുണ്ട് ജൂഹി യു കെയിലെ സ്കൂളിൽ നിന്നും എക്സ്പെൽ ആയെന്നാണ് ഞാൻ അറിഞ്ഞത് ഇതൊക്കെ എന്തിനാ നീ ഇപ്പൊ എന്നോട് പറയുന്നത് നീ അറിയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പൊ തേയോങ് കിസ് ചെയ്യാൻ പോകുന്നതുപോലെ ഒയോജിന്റെ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ ഗോസിപ്പ് പറഞ്ഞു നടക്കുന്നത് വളരെ ചീപ്പാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു ഈ സമയം കൺവീനിയൻസ് സ്റ്റോറിൽ ലീയുടെ ബുക്കിൽ നിന്നും അവൻ ഈ സിറ്റിയിലെ ഏറ്റവും ബെസ്റ്റ് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാവും ലീയുടെ സ്കൂളിൽ രണ്ട് ടൈപ്പ് കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടുന്നത് ഒന്ന് ടോപ്പ് സ്റ്റുഡൻസിനും രണ്ടാമത്തേത് വെൽത്തി ഫാമിലിയിൽ നിന്നുമുള്ളവർക്കും ലീ ഇപ്പോ ജോഹിയുടെ സ്കൂളിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു കുട്ടിയെ റാഗിങ്ങിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ച് അവസാനം കുറ്റം മുഴുവൻ എന്റെ തലയിലായി ഞാൻ എക്സ്പെൽ ആയി എന്ന് നമ്മൾ പറയും എക്സ്പെൽ ആയി എങ്കിലും നിനക്ക് ഹൈസ്കൂൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ നമ്മളെപ്പോലെ ഉള്ളവർക്ക് ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ലീ അവളെ ഓർമ്മപ്പെടുത്തുന്നു ഇപ്പൊ തേയോങ് ലീയെ കാണാനായി അവിടെ വരും തന്നെ റിപ്പോർട്ട് എഴുതാൻ സഹായിക്കുന്നത് കൊണ്ട് തെയോങ് ലീക്ക് കുറച്ച് ക്യാഷ് കൊടുക്കുന്നു എന്നാൽ ലീ അത് വാങ്ങില്ല ഇതൊന്നും ആഗ്രഹിച്ചല്ല അത് ചെയ്തതെന്ന് ലീ പറയും എങ്കിലും തേയോങ് നിർബന്ധിച്ച് നമ്മളെ ഫ്രണ്ട്സ് അല്ലേ എന്ന് പറഞ്ഞ് ലീക്ക് പൈസ കൊടുക്കുന്നു ഫ്രണ്ട്സ് എന്ന് കേൾക്കുമ്പോൾ ലീ സർപ്രൈസ്ഡ് ആകുന്നു ഫ്രണ്ട്സോ എന്ന് അവന്റെ ചോദ്യത്തിന് അതേ നമ്മൾ റിയൽ ഫ്രണ്ട്സ് ആണെന്ന് തെയോങ് പറയും തേയോങ് പൈസ നിർബന്ധിച്ചു കൊടുക്കുന്നത് ജൂഹി കാണുന്നുണ്ട് ജൂഹിയും തേയോങ്ങും തമ്മിൽ നേരത്തെ തന്നെ പരിചയമുണ്ട് ഒയോജനും തേയോങ്ങും ജൂഹി എക്സ്പെലായതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടതാണ് ലീയെ കണ്ടിട്ട് പോവുമ്പോൾ തേയോങ് അവന്റെ ഗാർഡിനോട് ലീയെക്കുറിച്ച് സംസാരിക്കുന്നു നമ്മുടെ തേയോങ് അച്ഛൻ പറയുന്നതനുസരിച്ചാണ് ജീവിക്കുന്നത് ഒരു ഡിസിഷൻ എടുക്കാൻ അവനെ കൊണ്ട് സാധിക്കില്ല എന്നാൽ ലീ അവന്റെ ലൈഫിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളപ്പോൾ ചെയ്യുന്നു ചെയ്യുന്നുവെന്നത് തേയോങ്ങിൽ അസൂയുണ്ടാക്കുന്നു അതൊരു മോശം രീതിയിലെ അസൂയയല്ല തന്നെ കൊണ്ടങ്ങനെ സാധിക്കുന്നില്ലല്ലോ എന്ന സങ്കടമാണ് അന്ന് വൈകുന്നേരം തേയോങ് അവന്റെ വീട്ടിൽ ചെന്ന് ഒരു ഫോട്ടോ നോക്കുന്നു അതാരുടെ ഫോട്ടോയാണെന്ന് നോക്കിയ നമ്മുടെ ജോഹിയുടെയാണ് ജോഹിയുടെ ഫോട്ടോ മാത്രമല്ല ഒരു പോർട്ട്രയിലും തേയോങ്ങിന്റെ കയ്യിലുണ്ട് അത് തേയോങ് തന്നെ വരച്ചതാണ് തേയോങ്ങിന് ഡ്രോയിങ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ് ജോഹിയും ലീയും ഈ സമയം വർക്ക് കഴിഞ്ഞ് ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു അവിടെ വെച്ചവര് അവരവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കും നമ്മുടെ ലീക്ക് ഒരു സ്വപ്നമേ ഉള്ളൂ എങ്ങനെയെങ്കിലും റിച്ച് ആവണം കയ്യിൽ പൈസയുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുമെന്നാണ് ലീ പറയുന്നത് പിറ്റേ ദിവസം സ്കൂളിലെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു ടോപ്പ് സ്റ്റുഡൻസിനു വേണ്ടി നടത്തുന്ന സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് ജംഗൂൺ ഒഴികെ ബാക്കി എല്ലാവരും ക്വാളിഫൈ ചെയ്തു ലീ തന്നെക്കാൾ മികച്ച മാർക്ക് വാങ്ങിയത് കൊണ്ട് ജംഗൂണും ഗ്യാങ്ങും ലീയെ വീണ്ടും ബുള്ളി ചെയ്യും ഇത്തവണ അവർ ലീയെ നന്നായി അടിക്കുന്നുണ്ട് അവൻ ടോപ്പേഴ്സിന് വേണ്ടിയുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യരുത് അതാണ് ജെങ്കൂണിന് വേണ്ടത് എന്നാൽ അതിൽ തനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും താൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ സ്ഥാനമാണതെന്നും ലീ പറയുന്നു സ്വന്തം തെറ്റെന്താണെന്ന് മനസ്സിലാക്കാതെ ജങ്കൂൺ കുറെ തല്ലിയ ശേഷം അവിടെ നിന്ന് പോകുന്നു സത്യത്തിലെ ടോർച്ചർ ലീക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായി കഴിഞ്ഞു ഇനി ഇത് താൻ സഹിക്കില്ല എന്നുറപ്പിച്ച് തെയ്യോങ്ങിന് കൊടുക്കാനുള്ള റിപ്പോർട്ടും റിപ്പോർട്ടുമെടുത്ത് ലീ തേയോങ്ങിന്റെ വീട്ടിലേക്ക് പോവും അവിടെ ചെന്ന് തെയ്യോങ്ങിന് റിപ്പോർട്ട് കൊടുത്ത ശേഷം അവൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്ന പ്രകാരം ലീക്കൊപ്പം ഫുഡ് കഴിക്കാനിരിക്കും പക്ഷേ നിർഭാഗ്യവശാൽ ആ സമയം അവിടെ തേയോങ്ങിന്റെ അച്ഛൻ വരുന്നു ലീയെ കാണുമ്പോൾ അന്ന് ആ പൈസ എടുത്ത ഇൻസിഡന്റ് ഓർമ്മ വരുന്ന തേയോങ്ങിന്റെ അച്ഛൻ ഫ്രണ്ട് എന്നാൽ എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതല്ലേ എന്ന് ചോദിക്കുന്നു അത് കേട്ട ഉടനെ തേയോങ് പേടിച്ച് ഫുഡ് കഴിക്കാൻ സമ്മതിക്കാതെ ലീയെ പുറത്തു കൊണ്ടുവന്നു വിടും എങ്കിലും തേയോങ് പോയി കഴിയുമ്പോൾ ലീ വീണ്ടും അകത്തേക്ക് ചെന്ന് ആ ഫുഡ് എടുത്ത് കഴിക്കുന്നു അത് തേയോങ്ങും അച്ഛനും സ്റ്റെപ്പ് മദറും കാണും എല്ലാവരും അത് കണ്ടു കണ്ടുവെന്നറിയുമ്പോ ലീക്ക് നാണക്കേട് തോന്നും നാണം കെട്ടി തലയും താത്തി ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ലീ ദേഷ്യത്തിൽ ആ ഗോൾഡൻ സ്പൂൺ വേസ്റ്റിലേക്ക് വലിച്ചെറിയും ഈ സമയം തേയോങ്ങിന്റെ അച്ഛന് ജെങ്കൂണിന്റെ കോൾ വരും ലീ ആണ് തേയോങ്ങിനെ റിപ്പോർട്ട് എഴുതാൻ സഹായിക്കുന്നതെന്ന വിവരം ജംഗൂൺ അയാളോട് കൊടുക്കും തേയോങ് ആ റിപ്പോർട്ട് അച്ഛനെ കാണിക്കുമ്പോ അത് സംബന്ധിക്കുന്ന കുറച്ച് കോസ്റ്റ്യൂൺസ് അച്ഛൻ തിരിച്ച് തേയോങ്ങിനോട് ചോദിക്കും ആ ചോദ്യത്തിന്റെ ഒന്നും ഉത്തരം തേയോങ്ങിനെ അറിയില്ല നീ ഈ ചെയ്ത തെറ്റിന് നീ ഉറപ്പായും ശിക്ഷ അനുഭവിക്കും നിന്നെ ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പറഞ്ഞു വിടട്ടെ എന്ന് അച്ഛൻ തേയോങ്ങിനോട് ചോദിക്കുന്നു സ്റ്റേറ്റ്സ് എന്ന് കേൾക്കുമ്പോഴേ തേയോങ് വല്ലാതെ പേടിക്കും ഇപ്പൊ നമ്മളെ പാസ്റ്റിലെ ഒരു ഇൻസിഡന്റ് കാണിക്കും ഒരു ഡെഡ് ബോഡിയും അതിനടുത്തിരിക്കുന്ന ഒരു കുട്ടി കയ്യിൽ ഗണ്ണുമായി ഹെൽപ്പ് ചോദിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത് മേ ബി ആ കുട്ടി തേയോങ് ആയിരിക്കണം അതാവും സ്റ്റേറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ അവൻ ഇത്ര പേടി ഇപ്പൊ പ്രസന്റിൽ തേയോങ് അവന്റെ അച്ഛന്റെ കാലിൽ വീണിട്ട് ഞാൻ എന്തും ചെയ്യാം എന്നെ സ്റ്റേറ്റ്സിലേക്ക് അയക്കരുതെന്ന് പറയും പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് ലീയും തേയോങ്ങും പഠിക്കുന്ന സ്കൂളിൽ ജൂഹിയും അഡ്മിഷൻ എടുക്കുന്നതാണ് നമ്മുടെ ജൂഹിയും ഒയോജനും തമ്മിൽ മിഡിൽ സ്കൂൾ മുതലേ അറിയാം ജൂഹിയും ഒരു കോർപ്പറേറ്റിന്റെ മകളാണ് ഇവിടെ ജൂഹിയും ഒയോജനും തമ്മിൽ സംസാരിക്കുമ്പോൾ ഓഫീസ് റൂമിൽ തെയോങ്ങിന്റെ സ്റ്റെപ്പ് മദർ ലീക്കെതിരായി അവൻ തെയോങ്ങിനെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിയെന്ന കുറ്റം ആരോപിക്കുന്നു അതിന് തെളിവായി റിപ്പോർട്ട് എഴുതാൻ സഹായിച്ചതിന് തേയോങ് ലീക്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തു കൊടുത്ത പൈസയുടെ ട്രാൻസാക്ഷൻ റെസിപ്റ്റ് കാണിക്കും ലീ തന്റെ പേരന്റ്സിനോട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അവനെ റിപ്പോർട്ട് എഴുതാൻ സഹായിച്ചതിന് അവൻ എനിക്ക് പണം തന്നതാണ് അതും രണ്ടു തവണ മാത്രമാണ് തന്നതെന്ന് പറഞ്ഞ് തേയോങ്ങിനോട് സത്യം പറയാൻ ആവശ്യപ്പെടുന്നു എന്നാൽ തേയോങ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ലീ തന്നെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിയെന്ന് പറയും അത് കേൾക്കുമ്പോൾ ലീക്ക് നല്ല ദേഷ്യം വരും അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തേയോങ്ങിനോട് ദേഷ്യപ്പെടുന്നു ഇപ്പൊ തേയോങ് ഇതുപോലെ എന്നെ പേടിപ്പിച്ചാണ് ഇവൻ പൈസ വാങ്ങുന്നത് എനിക്ക് പേടിയാകുന്നു എന്ന് സ്റ്റെപ്പ് മദറിനോട് പറയും ഉടനെ അവരെ സ്കൂൾ അതോറിറ്റിയോട് ലീ എക്സ്പെൽ ചെയ്യാതെ ഇനി തേയോങ് അവിടെ പഠിക്കാൻ വരില്ല എന്ന് പറഞ്ഞ പുറത്തേക്ക് പോവും ലീയുടെ അച്ഛൻ അവരുടെ പുറകെ പോയി ആ ലേഡിയുടെ കാലിൽ വീഴുന്നു ലീയുടെ അച്ഛൻ അവരുടെ കാലിൽ വീണ് അപേക്ഷിക്കുന്നത് ആ സ്കൂളിലെ മറ്റു കുട്ടികളും കാണും ജൂഹിയും ആ കാഴ്ച കാണുന്നുണ്ട് അങ്ങനെ അന്ന് വൈകുന്നേരം ലീ തേയോങ്ങിനെ കാണാനായി വിളിപ്പിക്കും നീ എന്തിനാണ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് അന്ന് നീ പറഞ്ഞതുപോലെ നമ്മൾ ശരിക്കും ഫ്രണ്ട്സ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പൊ തേയോങ് നമ്മൾ ഒരിക്കലും ഫ്രണ്ട്സ് ആവില്ല നമ്മള് തമ്മില് ഒരു കമ്പാരിസണുമില്ല സത്യത്തിൽ ഞാൻ നിന്നെ എന്റെ ആവശ്യത്തിനായി ഉപയോഗിക്കുകയായിരുന്നു എന്ന് പറയും നമ്മുടെ ലീക്ക് വേണ്ടതും അത് തന്നെയായിരുന്നു അവൻ അതെല്ലാം തൻറെ ഫോണിൽ റെക്കോർഡ് ചെയ്തെടുത്തു തേയോങ്ങിനോടും ലീ ഇതെല്ലാം താൻ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്ന് പറയും അങ്ങനെയൊരു ട്വിസ്റ്റ് ഒട്ടും പ്രതീക്ഷിക്കാത്ത തേയോങ് ലീയുടെ കയ്യിൽ നിന്നും ആ ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കും ആ പിടിവലിക്കിടയിൽ ലീ ബ്രിഡ്ജിൽ നിന്നും താഴേക്ക് പോകും ബ്രിഡ്ജിൽ നിന്നും താഴെ പോവുമെങ്കിലും അവൻ നദിയിലേക്ക് വീഴില്ല തെയോങ് ഒരു വിധത്തിൽ അവനെ പിടിച്ച മുകളിലേക്ക് കയറ്റാൻ നോക്കും എന്നാൽ ആ സമയത്ത് നല്ല മഴ പെയ്തതുകൊണ്ട് തെയോങ്ങിനെ കൊണ്ട് അവനെ പിടിച്ച മുകളിലേക്ക് കയറ്റാൻ സാധിക്കില്ല അങ്ങനെ കൈ സ്ലിപ്പായി ലീ താഴേക്ക് വീഴും തെയോങ് ഉടനെ തന്നെ താഴെ വന്ന ചെറിയ രീതിയിൽ തിരച്ചിൽ നടത്തും എന്നിട്ട് എമർജൻസിക്ക് വിളിക്കാൻ ഫോൺ എടുക്കും എന്നാൽ എന്തോ ആലോചിച്ച് എമർജൻസിക്ക് വിളിക്കാതെ അവൻ അവിടെ നിന്ന് പോകും ശേഷം നമ്മൾ കാണുന്നത് നീന്താൻ കഴിയാതെ നദിയുടെ അടിത്തട്ടിലേക്ക് പോകുന്ന ലീയേയാണ് തന്റെ കഷ്ടപ്പാടുകൾ ഓർത്ത് താൻ മരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ലീ മനസ്സിൽ വിചാരിക്കുന്നു എന്നാൽ പെട്ടെന്ന് അവന്റെ മുന്നിൽ ആ ഗോൾഡൻ സ്പൂൺ പ്രത്യക്ഷപ്പെടുന്നു ആ ഗോൾഡൻ സ്പൂൺ നൽകുന്ന എനർജിയിൽ ലീ നീന്തി കരയിലേക്ക് കയറും എന്നിട്ട് അവൻ ആ ഗോൾഡൻ സ്പൂൺ ഉപേക്ഷിച്ച സ്ഥലത്ത് ചെന്ന് അത് തപ്പിയെടുക്കുന്നു അങ്ങനെ ആ സ്പൂൺ കിട്ടിയ ശേഷം അവൻ പോകുന്നത് തേയോങ്ങിന്റെ വീട്ടിലേക്കാണ് ഗാഡ്സലിയെ തടഞ്ഞു നിർത്താൻ പരമാവധി ശ്രമിക്കും എങ്കിലും അവൻ തേയോങ്ങിന്റെ അച്ഛനെ കാണുന്നു നിങ്ങൾ ഡോണിഷ് ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് അല്ലേ എനിക്ക് നിങ്ങളോട് ഒരു ഫേവർ ചോദിക്കാനുണ്ട് നിങ്ങൾക്കെന്നെ ഇഷ്ടമല്ലെന്നറിയാം ഇതിന്റെ ലാസ്റ്റ് റിക്വസ്റ്റ് ആണ് ഇനി ഞാൻ ഇവിടേക്ക് വരില്ല എന്നവൻ പറയും നിനക്ക് എന്താണ് വേണ്ടതെന്ന് തേയോങ്ങിന്റെ അച്ഛൻ തിരക്കുമ്പോൾ എനിക്ക് വേണ്ടതൊരു മീലാണെന്ന് അവൻ പറയും അത് കേട്ട് തേയോങ്ങിന്റെ അച്ഛൻ ചിരിക്കുന്നതും ലീ തേയോങ്ങിന്റെ അച്ഛനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കും